വാർത്തകൾ തുടരുന്നു. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ഷാറൂഖ് സൈഫിയുടെ ആവശ്യം തള്ളി കോടതി. ഉദ്യോഗസ്ഥ സാന്നിധ്യമില്ലാതെ അഭിഭാഷകനുമായി സംസാരിക്കണമെന്നായിരുന്നു ഷാറൂഖ് സൈഫിയുടെ ആവശ്യം. ഇതാണ് കോടതി തള്ളിയത്. കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയാണ് ഷാറൂഖിന്റെ ആവശ്യം നിരസിച്ചത്. നിയമാനുസൃതമായി അഭിഭാഷകന് ജയിലിലെത്തി പ്രതിയെ കാണാമെന്നും സംസാരിക്കാമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷാറൂഖ് സൈഫി അഭിഭാഷകനുമായി സംസാരിച്ചതും കോടതി ചൂണ്ടിക്കാട്ടി. ശനിയാഴ്ച ഷാറൂഖിനെ ഓൺലൈനായി കൊച്ചി പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കാനിരിക്കെയാണ് ഷാറൂഖ് സൈഫി ഇത്തരത്തിലൊരാവശ്യം ഉന്നയിച്ചത്. അഭിഭാഷകനുമായി സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും നോട്ടീസ് ഇല്ലാതെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ദിവസങ്ങളോളം ചോദ്യം ചെയ്തുവെന്നായിരുന്നു പ്രതിയുടെ പരാതി. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച തന്റെ സുഹൃത്ത് മുഹമ്മദ് മോനിസിന്റെ പിതാവ് മുഹമ്മദ് ഷാറൂഖ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് NIA കാരണമാണെന്ന ആരോപണവും ഷാറൂഖ് ഉന്നയിച്ചിരുന്നു. കേരളാവിഷൻ ന്യൂസ്, കൊച്ചി.